ഒരു പ്രോബ്ലം വാല്യൂസ് ആറിന്റെയും ആറ് തന്നിട്ടുണ്ട് ഒരു ഒരു റെസിസ്റ്റർ മാത്രമേ തന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം കറണ്ട് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സർക്യൂട്ട് എന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ അൻപത്തിനാല് ഇത് കൊടുക്കുന്നത് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് എട്ടാണ് റെസിസ്റ്റൻസിലൂടെ മാത്രം ഒഴുകുന്ന കരണ്ട് രണ്ട് പോയിന്റ് ഏഴാണ് കറണ്ട് ത്രൂ ആർ എൽ സർക്യൂട്ടിലൂടെ ഒഴുകുന്നത് നാല് പോയിന്റ് മൂന്നാണ് അപ്പോൾ ഫേസർ ഡയഗ്രാം വരയ്ക്കണം ആദ്യം വി എന്ന് പറയുന്ന വോൾട്ടേജിൽ ഇൻഫേസ് ആണ് ഈ ഐ റ്റൂ എന്ന് പറയുന്ന കരണ്ട് ഇരുപതോമിലൂടെ പോകുന്ന കരണ്ട് രണ്ടേ പോയിന്റ് ഏഴ് അതിൽ നിന്ന് ഫൈവ് വൺ എന്ന് പറയുന്ന ആംഗിളിലാണ് ലാഗായിട്ടാണ് വോൾട്ടേജുമായിട്ട് ലാഗ് ആയിട്ടാണ് ആൻറ്റിഗ്ലോക്കോസിഡ് അറസ്റ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പോയിന്റ് മൂന്നാം ആംപ്യൂപന്നിട്ടുള്ളത് അപ്പൊ ഇൻഡക്റ്ററും ഒരു കപ്പാസിറ്ററുമാണ് കറണ്ട് ടോട്ടൽ കറണ്ട് അഞ്ച് പോയിന്റ് എട്ടും ലാഗാണെന്നുള്ള രീതിയിലാണ് വരച്ചിരിക്കുന്നത് ലീഡ് എവിടെയും വരുന്നില്ല അപ്പോൾ നമ്മളൊരു പാരലോഗ്രത്തിൻ്റെ നിയമം ഉപയോഗിക്കുകയാണെങ്കിൽ എട്ട് അഞ്ച് പോയിൻ്റ് എട്ട് സ്ക്വയർ ഈക്വൽ ടു നാല് പോയിൻറ്റ് മൂന്ന് സ്ക്വയർ ഒരു സൈഡിൻ്റെ സ്ക്വയർ രണ്ട് പോയിൻ്റ് ഏഴിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു നാല് പോയിൻ്റ് മൂന്ന് ഇൻറ്റു രണ്ട് പോയിൻ്റ് ഏഴ് ഇൻറ്റു കോഴ്സ് ഫൈവ് വൺ അതായത് ഈ രണ്ട് പോയിൻ്റ് ഏഴും ും കറണ്ടുകൾ തമ്മിലുള്ള ആംഗിളാണ് കോസ് വൈ വൺ അപ്പൊ കോസ് വൈ വൺ കാണണമെങ്കിൽ എന്ത് ചെയ്യണം അഞ്ച് പോയിന്റ് എട്ട് മൈനസ് നാല് പോയിന്റ് മൂന്ന് സ്ക്വയർ മൈനസ് രണ്ട് പോയിന്റ് ഏഴ് സ്ക്വയർ ഡിവൈഡഡ് ബൈ രണ്ട് ഇൻറ്റു നാല് പോയിന്റ് മൂന്ന് ഇൻറ്റു രണ്ട് പോയിന്റ് ഏഴ് നമുക്ക് ആംഗിൾ മാത്രം വരുന്നതാണ് കോസ് ഇൻവേഴ്സ് ചെയ്യുന്നത് ആ സമയം സെവൻറ്റി ടു പോയിന്റ് ടു ഡിഗ്രി കിട്ടും ഇനിയും ഫേസർ ഡാഗ്രഹത്തിലേക്ക് തന്നെ വരണം ഫേസർ കൊണ്ടുള്ള കളിയാണ് ഫേസർ ഡാഗ്രഹത്തിലുള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരും കൂടെ ആവശ്യമുണ്ട് ഫൈ എന്ന് പറയുന്ന ആംഗിളും കൂടി ആവശ്യമുണ്ട് ഈ ഫൈ എന്ന് പറയുന്ന ആംഗിളിനെയും കൂടി ആവശ്യമുണ്ട് അപ്പൊ ഫൈ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്ന ആംഗിൾ അഞ്ച് പോയിന്റ് എട്ട് സൈൻ ഫൈ സൈൻ ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ ഡാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു നാല് പോയിന്റ് മൂന്നിന്റെ സൈൻ ഫൈവ് വൺ ആണ് നോക്കുക ഇത് ഒരു എ സി ഡി എന്ന് പറയുന്നത് റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ ആയിട്ട് ഡോട്ടഡ് ലൈൻ വരച്ചതാണ് അതായത് ഡിയിൽ നിന്നൊരു ലൈൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് എ സിയിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് തൊണ്ണൂറ് ഡിഗ്രിയിൽ വരച്ചതാണ് അങ്ങനെ വരയ്ക്കാനുള്ള കാരണം ഇതിന്റെ കോസ് ആഗിളും ഈ നാല് പോയിന്റ് മൂന്നിന്റെ കോസാങ്കിള് രണ്ടും ഇവിടെ തുല്യമായിട്ട് വരും എന്നുള്ളതാണ് അപ്പോ സോറി സൈനാങ്കിള് വെർട്ടിക്കൽ അല്ലേ വൈകമ്പണൻ്റ് ആണ് അപ്പോ നാല് പോയി അഞ്ച് പോയിന്റ് എട്ട് സൈൻ ഫൈവ് എന്ന് പറഞ്ഞാൽ നാല് പോയിന്റ് മൂന്ന് സൈൻ ഫൈവ് എണ്ണിന് തുല്യമാണ് ഫൈവ് വണ്ണിന് തുല്യമാവാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ നാല് പോയിൻറ്റ് മൂന്ന് ഇവിടെയും ഇവിടെയും വരച്ചാല് ഈ പാരലോഗ്രാം പൂർത്തിയാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ ലൈനിന് പാരലായിട്ടാണ് ഈ ബി ഡി വരച്ചിരിക്കുന്നത് നീളം തുല്യവുമാണ് അപ്പോൾ ഒരു ലൈനിനെ ഒരു ലൈന് രണ്ട് പാരലൽ ലൈൻസ് കട്ട് ചെയ്താൽ ഈ ആംഗിളും ഈ ആംഗിളും തുല്യമാകും എന്ന രീതിയിലാണ് ഫൈവ് വണ്ണെന്ന് എടുത്തിരിക്കുന്നത് ചെറിയ ക്ലാസ്സുകൾ പഠിക്കണമാണ് അതൊക്കെ ഓർമ്മ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നാല് പോയിൻ്റ് മൂന്ന് സൈൻ അൻ എഴുപത് പോയിൻറ്റ് എട്ട് അതായത് ഫൈവ് ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു അഞ്ച് പോയിൻറ്റ് എട്ട് സൈൻ ഈ ആംഗിളിന് തുല്യമാണെന്നാണ് അങ്ങനെ ആവുമ്പോൾ സൈൻ ഫൈവ് അല്ലെങ്കിൽ ഫൈവ് കാണാൻ വേണ്ടിയിട്ട് സൈൻ ഇൻവേഴ്സ് നാല് പോയിൻറ്റ് മൂന്ന് ഇൻറ്റു സൈൻ എഴുപത് ഡിവാഡ് ബൈ അഞ്ച് പോയിൻ്റ് എട്ട് നാല്പത്തി നാല് പോയിൻറ്റ് നാല് ഡിഗ്രി വരും ി എന്ന് പറയുന്ന സാധനം രണ്ട് പോയിന്റ് ഏഴ് ഐ റ്റു ആണ് ഇരുപതാമ്പറിലൂടെ കറണ്ട് പോകുന്നതാണ് അതുകൊണ്ട് അത് ഇൻഫേസ് ബി ഡി എന്ന് പറയുന്നത് നാല് പോയിന്റ് ഏഴ് ആണ് ഐ ആണ് ലാഗ് ബിഹൈൻഡ് വി വോൾട്ടേജ് ബൈ ഫൈ വൺ ആണ് അതാ ടോട്ടൽ കറണ്ട് എന്ന് അറിയുന്നതാണ് ഐ അഞ്ച് പോയിന്റ് എട്ട് ഏ ഡി ആണ് ലാഗ് ബിഹൈൻഡ് വി ബൈ ആംഗിൾ ആണ് രണ്ടും ഗ്രാഫിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇമ്പിഡൻസ് അതായത് ആറ് കൊണ്ട് എക്സ് ഉള്ളതുകൊണ്ടാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അൻപത്തിനാല് ഡിവൈഡഡ് ബൈ കറണ്ട് കറണ്ട് ഐ വണ്ണ് കിട്ടണം അല്ലെ ഐ എന്ന് പറയുന്നത് നാല് പോയിൻ്റ് മൂന്ന് അൻപത്തിനാല് ബൈ നാല് പോയിന്റ് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് കിട്ടും അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ആറിൻ്റെ കോഴ്സ് ഫൈവ് വൺ ആണ് ആറ് എന്ന് പറഞ്ഞത് ഈ റെസിസ്റ്റൻസ് ആറ് അപ്പം ആറിന്റെ വാല്യൂ കിട്ടി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോഴ്സ് എഴുപത് പോയിന്റ് രണ്ട് നാല് പോയിന്റ് അഞ്ച് രണ്ട് ഈ എക്സ് എല് കാണാൻ വേണ്ടിയിട്ട് സെഡ് വൺ കോഴ്സ് ഫൈവ് വൺ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് സൈൻ എഴുപത് പോയിന്റ് രണ്ട് പതിനൊന്ന് പോയിന്റ് എട്ട് രണ്ട് കിട്ടും ഫൈവ് വൺ ലാഗ് ലാഗിങ് ആംഗിൾ ആണെന്ന് അറിയാം പവർ അബ്സോർബിൻ ഇൻഡക്റ്റീവ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഇൻഡു കറണ്ട് ഇൻറ്റു കോസ് ഫൈവ് ചെയ്താൽ മതി പകരം ഐ സ്ക്വയർ ഇൻറ്റു ആറ് ചെയ്താലും മതി ഇൻഡക്ടർ വേണ്ട ആവശ്യമില്ല അബ്സോർബ് പവർ ആകുമ്പോൾ നാല് പോയിന്റ് മൂന്ന് സ്ക്വയർ ഇൻറ്റു കറണ്ട് സ്ക്വയർ ഇൻറ്റു നാല് പോയിന്റ് രണ്ട് അഞ്ച് ആറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള ഈ സർക്യൂട്ടിലുള്ള പവർ അബ്സോർഷനായി എഴുപത്തി എട്ട് പോയിൻറ്റ് ആറ് ഇനി ഇൻഡക്ടർ കാണാൻ വേണ്ടിയിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ എക്സ് എൽ ഡിവൈഡ് ബൈ ടു പൈ എഫ് ആണ് എക്സ് എൽ എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് എട്ട് രണ്ടാണ് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഇൻറ്റു അൻപത് ഹെഡ്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ മുപ്പത്തേഴ് പോയിൻറ്റ് ആറ് നാല് മില്ലി ഹെൻറി കിട്ടും പവർ ഫാക്ടർ ഓഫ് ദ കമ്പൈൻഡ് സർക്യൂട്ട് കാണാൻ കമ്പൈൻഡ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിള് നമുക്കറിയാം ഫൈ ആണ് അപ്പോൾ കോസ് നാൽപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ഏഴ് ഒന്ന് ഏഴ് ലാഗാണ് ഓക്കെ ഫേസർ ഡയഗ്രാം വെച്ചുള്ള കളിയാണ് ഫേസർ ഡയഗ്രാമും പാരലോഗ്രാം ലോയും അറിയാമെങ്കിലാണ് ചെയ്യാൻ കഴിയുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ